28. ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ ലോയീസ്. ഫ്രാൻസിലെ കിങ് ലോയീസ് ഒമ്പതാമൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ലോയീസ് 1214 ഫ്രാൻസിലെ പോയിസിലാണ് ജനിച്ചത്. പിതാവ് ലൂയി എട്ടാമൻ രാജാവിൻ്റെ മരണത്തെ തുടർന്ന് 12-ാം വയസ്സിൽ അദ്ദേഹം രാജാവായി. വിശുദ്ധ ലോയീസ് തൻ്റെ ജ്ഞാനത്തിലും ഭക്തിക്കും പേരുകേട്ടവനായിരുന്നു. അദ്ദേഹം നീതിമാനും അനുകമ്പയുള്ളവനുമായ ഒരു ഭരണാധികാരിയായിരുന്നു. ദരിദ്രരുടെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന രാജകീയ നീതിയുടെ ഒരു സംവിധാനം സ്ഥാപിച്ചത് വിശുദ്ധ ലോയീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാണ്. ക്രിമിനൽ വിചാരണകളിൽ പീഡനം ഉപയോഗിക്കുന്നത് നിരോധിക്കുകയും എല്ലാ കുറ്റാരോപിതർക്കും ന്യായമായ പെരുമാറ്റം ഉറപ്പാക്കുകയും ചെയ്യുന്ന നിയമങ്ങളും അദ്ദേഹം നടപ്പാക്കി. അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര നയങ്ങൾക്ക് പുറമെ വിശുദ്ധ ലോയീസ് ഒരു വിശുദ്ധനായ സൈനിക നേതാവായിരുന്നു. 7-ാമത്തെയും 8-ാമത്തെയും കുരിശ് യുദ്ധങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് പ്രധാനമായിരുന്നു. അദ്ദേഹം ദിവസവും കുർബാനയിൽ പങ്കെടുക്കുകയും പതിവായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ദരിദ്രർക്കും രോഗികൾക്കുമായി അദ്ദേഹം നിരവധി ആശുപത്രികളും ചാരിറ്റബിൾ സ്ഥാപനങ്ങളും സ്ഥാപിച്ചു. ഇടയ്ക്കിടെ ദരിദ്രരെ സന്ദർശിക്കുകയും സേവിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അഗാധമായ വിശ്വാസവും നിസ്വാർത്ഥ സേവനവും അദ്ദേഹത്തിന് തൻ്റെ പ്രജകളുടെ ആദരവ് നേടിക്കൊടുത്തു. കൂടാതെ അദ്ദേഹം ഒരു മാതൃകാ ക്രിസ്ത്യൻ ഭരണാധികാരിയായി പരക്കെ പരിഗണിക്കപ്പെട്ടു. 1270 തുനീഷ്യയിൽ കുരിശുദ്ധത്തിന് നേതൃത്വം നൽകുന്നതിനിടെ വിശുദ്ധ ലോയീസ് മരിച്ചു. 27 വർഷങ്ങൾക്ക് ശേഷം പോപ്പ് ബോണിഫസ് 8-ാമൻ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ക്രിസ്ത്യൻ ഭക്തി, വിനയം, ദാനധർമ്മം എന്നിവയുടെ മാതൃകയായി വിശുദ്ധ ലോയീസ് ഓർമ്മിക്കപ്പെടുന്നു. ഫ്രാൻസിലും ലോകമെമ്പാടും അദ്ദേഹം പ്രിയപ്പെട്ട വ്യക്തിയായി തുടരുന്നു.